കുറ്റിക്കടവിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുറ്റിക്കടവിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് സൗജന്യ കിഡ്നി രോഗ നിർണയ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് നൽകേണ്ട പരിഗണനയും കരുതലുമാണ് ഏറ്റവും വലിയ മരുന്നെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രോഗവിവരങ്ങൾ കേൾക്കാനും സമാശ്വസിപ്പിക്കാനും ആളുകൾ ഉണ്ടാകുന്നത് രോഗിയിൽ വലിയ മാറ്റങ്ങളും പ്രതീക്ഷകളും ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സംസാരത്തിനൊക്കെ മുതിർന്നവർക്ക് ഒരു സംസാരം കിട്ടുന്നതൊക്കെ എത്ര ഒരു ആരോഗ്യം ഉണ്ടാക്കുന്നത് നമ്മൾ വിചാരിച്ച്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ, അവർക്ക് പൈസ കൊടുക്കുന്നില്ലേ, ആവശ്യത്തിനൊക്കെ അയച്ചു കൊടുക്കുന്നില്ലേ, ഓരോ അവിടെ ഇരുന്നാൽ പോരെ കിടന്നവർ അല്ല ഏറ്റവും വലിയ സമീപ്യവും അവരാക്കരുത്. അപ്പോൾ മരുന്നും ഗുളികയും അല്ല ആരോഗ്യം ഉണ്ടാക്കുന്നത്. അതില്ലെങ്കിലും ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യം അത് മാനസികം ഏറ്റവും പ്രധാന മാനസികം അല്ലേ. ഡോക്ടറെ അടുത്ത് പോകണമല്ല, ആ ഡോക്ടറെ ഒന്ന് കണ്ടാൽ സുഖമായി എന്ന് പറയും. എന്തേ ആ ഡോക്ടർ നല്ല വർത്താനാ ആ രോഗിയോട് പറഞ്ഞു. പോരെന്നത് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഈ വർത്താനം പോരെന്ന് പറഞ്ഞാൽ ആ രോഗി ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം ഉണ്ടാവില്ല, മരുന്ന് വേണ്ട. പക്ഷെ പോരെന്ന് പറയാൻ നമുക്ക് സമയമില്ല, ആർക്കും സമയമില്ല, കുട്ടികൾക്ക് തീരെ സമയമില്ല. കെ എം ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായി. സി എച്ച് സെൻ്റർ പ്രസിഡന്റ് കെ പി കോയ മുഖ്യപ്രഭാഷണം നടത്തി. സി എച്ച് സെൻ്റർ സെക്രട്ടറി ഒ ഹുസൈൻ പദ്ധതി വിശദീകരണം നടത്തി. സി മുഹമ്മദ് മാസ്റ്റർ, കെ എം മുർത്താസ്, പി പി സലാം, വി എൻ ഇസ്മായിൽ മാസ്റ്റർ, പി പി നാസർ, ഒ സി അബ്ദുറഹ്മാൻ ഹാജി, അരളിയിൽ ബഷീർ, പി പി നാസർ, അരളിയിൽ സലാം, പാറയിൽ റസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡോക്ടർ ഹുസൈൻ ചെറുതുരുത്തി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഷാക്കിർ പാറയിൽ സലാം സി, ഷക്കീർ അലി കോഴിക്കോട്, ബഷീർ എം, ഷർഫുനീസ പാറയിൽ മുനീറ പി, ജസ്ന, ഫിദ സി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിൻ്റെ ഭാഗമായി നേരത്തെ വനിതാ സംഗമം, വിദ്യാർത്ഥി യുവജന ക്യാമ്പ്, കർഷക കൂട്ടായ്മ, പ്രവാസി മീറ്റ്, പെൺകുട്ടികളുടെ ടീനേജ് മീറ്റ്, എം എസ് എഫ് ഗെയിംസ് ഗാലറി, യൂത്ത് ഫെസ്റ്റ്, ക്രിക്കറ്റ് ബോൾ, വോളിബോൾ ടൂർണമെൻറ്റുകൾ, കെ എം സി സി ഗ്ലോബൽ മീറ്റ് തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.